Namaskar Malayalam Telugu Swagatham. Thiranjedupil Malsarikkan CK Januvinu Kodu Nalkiyenna Paradhil BJP Samsthana Adhyakshan K Surendran Ethire Kazhinja Divasam Case Eduthirunnu. Ini Surendrane Arrest Cheyyumo Ee Case Nilanilkkumo Ithine BJP Enganeyayirikkum Prathirodhikkuka Enni Chodyangal Oro Anikaludeyum Mattu Janangaludeyum Manassil Udalettavayanu. Ennal Ippol Valare Shakthamaya Oru Neekkamanu BJPyude Bhagathu Ninnum Undayittullathu. അതെന്തെന്നാൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരായിട്ടുള്ള കേസുകൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഉന്നയിച്ചിരിക്കുകയാണ് ബി ജെ പി. ഇത് ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി ഇനി കോടതിയെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മഞ്ചേശ്വരം കോഴക്കേസിന് തൊട്ടു പിന്നാലെ സി കെ ജാനുവിന് കോട നൽകിയെന്ന പരാതിയിലും സുരേന്ദ്രനെതിരെ കേസെടുത്തതോടെയാണ് നിയമ പോരാട്ടത്തിനായി ബി ജെ പി ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. എൻ ഡി എയുടെ ഭാഗമാകാൻ സി കെ ജാനുവിന് 50 ലക്ഷം രൂപ കോട നൽകിയെന്ന കേസ് കൽപ്പറ്റ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സുൽത്താൻ ബത്തേരി പോലീസ് ചാർജ് ചെയ്തത്. ഈ കേസിൽ കോഴ വാങ്ങിയെന്ന കുറ്റം ആരോപിച്ച് സി കെ ജാനുവിനെയും പ്രതിയാക്കിയിട്ടുണ്ട്. ആയതിനാൽ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള 2 കേസുകളിൽ പോലീസിന് 2 സമീപനമാണെന്ന് ബി ജെ പി വിലയിരുത്തുന്നുണ്ട്. സി കെ ജാനു കേസിലെ 2ാം പ്രതിയാണെന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മഞ്ചേശ്വരത്ത് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിന് കോഴ നൽകിയെന്ന കേസിൽ കെ സുരേന്ദ്രനെ പ്രതിയാക്കിയപ്പോൾ കെ സുന്ദരയെ കോഴ വാങ്ങിയ കുറ്റം ആരോപിച്ച് പ്രതി ചേർത്തിട്ടില്ലായിരുന്നു. കെ സുന്ദരയെ പ്രതി ചേർക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐ പി സി 218 പ്രകാരം കുറ്റം ചെയ്തതായും ബി ജെ പി ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിയെ ബി ജെ പി ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്. 2 കേസുകളിലെ പോലീസിൻ്റെ 2 സമീപനത്തിൽ നിന്ന് കെ സുരേന്ദ്രനെതിരായിട്ടുള്ള കേസുകൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോടതിയിൽ ബി ജെ പി സ്ഥാപിക്കുമെന്നാണ് ലഭിച്ചിട്ടുള്ള നിയമോപദേശത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിനോടകം തന്നെ നേതാക്കൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സി കെ ജാനുവിന് കോഴ നൽകിയെന്ന പരാതിയിൽ കേസെടുത്ത് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരമായതിനാൽ അപ്പീലിനായി ബി ജെ പിക്ക് ജില്ലാ കോടതിയെ സമീപിക്കാനായി സാധിക്കും. കെ സുരേന്ദ്രനെതിരായിട്ടുള്ള കേസുകൾ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആയതിനാൽ 2 കേസുകളിലും റദ്ദാക്കുന്നതിന് ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യം ബി ജെ പിയുടെ നിയമകാര്യ സെല്ല് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സി കെ ജാനുവിന് പണം നൽകിയെന്ന പരാതിയിൽ കെ സുരേന്ദ്രനെതിരെ സുൽത്താൻ ബത്തേരി പോലീസായിരുന്നു കേസെടുത്തത്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കെ ജാനു കേസിലെ പ്രതി കൂടിയാണ്. തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കൈക്കൂലി നൽകി എന്നതുൾപ്പെടെ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ജാനുവിനെ എൻ ഡി എയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ബത്തേരിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ സുരേന്ദ്രൻ ഏകദേശം 10 ലക്ഷം രൂപയോളം നൽകിയെന്ന് വെളിപ്പെടുത്തിയത് ജെ ആർ പി ട്രഷറായിട്ടുള്ള പ്രസീത അഴീക്കോടാണ്. സുരേന്ദ്രനെതിരെന്ന് അവകാശപ്പെടുന്ന ശബ്ദരേഖയും പ്രസീത നേരത്തെ പുറത്തുവിട്ടിരുന്നു. 40 ലക്ഷം രൂപ നൽകിയെന്ന ജെ ആർ പി നേതാവ് ബാബു ഇതിനോടകം തന്നെ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.